പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഷിരൂരിലേക്ക് പോകണം. അവിടെ നമ്മുടെ ലോറിയുടെ ഓണർ മനാഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. മനാഫെ, നമസ്കാരം. ഗുഡ്. മനാഫ്, ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ടി വിയിൽ അഭിലാഷുമായിട്ട് സംസാരിച്ചത് ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരുപാട് ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. മനാഫ് വല്ല വൈകാരികമായിട്ടാണ് സംസാരിച്ചതെന്ന് എനിക്കറിയാം. 10-70 ദിവസം കാത്തിരുന്നതിന് ശേഷം ശരിക്കും മനാഫിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയൊരു ദിവസമാണ്. കാര്യം ഞാനുമൊക്കെ മനാഫിനെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ കരയാതെ ഭയങ്കര പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. നാട്ടിൻ പുറത്തുകാരൻ എങ്ങനെയൊക്കെ പറയാമോ ആ രീതിയിലൊക്കെ ക്ഷോഭിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ മനാഫിനെ പലപ്പോഴും വന്ന് ആശ്വസിപ്പിക്കാൻ, അതായത് മനാഫിന് ചൂട് കൂടുമ്പോൾ റേഡിയേറ്റർ വെള്ളം ഒഴിക്കുന്ന പോലെ വന്ന് മനാഫിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയും. മനാഫെ, ഇപ്പോൾ അങ്ങനെ ചൂടാവില്ലേ എന്നൊക്കെ പറയും. മനാഫ് വളരെ നാച്ചുറലായിട്ടാണ് അവിടെയൊക്കെ റിയാക്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്നലെ കൺട്രോള് പോയെന്ന് തോന്നുമല്ലേ മനാഫ്? തീർച്ചയായിട്ടും ഒന്നാമത് എൻ്റെ ഉള്ളിലുള്ള ഭയം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യ സമയത്ത് ജീവനോടെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലുണ്ടായിരുന്ന റിയാക്ഷൻ ആയിരുന്നു അത്. രണ്ടാമത് പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ കിട്ടുകയാണെങ്കിൽ തന്നെ പല ആളുകൾ പറയിച്ചു ഇനി എന്തിനാണ് കിട്ടിയിട്ട് എന്താ കാര്യം, അസ്ഥി പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ എൻ്റെ ഉള്ളിൽ ആരോ പറയുണ്ടായിരുന്നു അങ്ങനെ ഒന്നുമില്ല, അസ്ഥിയും ഇതൊന്നുമല്ല, എല്ലാ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഇതിലും പൂർണ്ണ അർത്ഥത്തിൽ തന്നെ അവനെ കിട്ടി. അത് നശിച്ചു പോകുന്നുള്ള ഒരു ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. എന്തായാലും അവൻ്റെ വീട്ടിലേക്ക് അവനെ എത്തിച്ചു കൊടുക്കണത്, ഒരു വൃത്തിക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊരു ഒരു വാശിയേനു. അതിപ്പോൾ അത് പുറത്തേക്ക് എടുത്തപ്പം എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ഞാൻ പല ആളുകളോടും പറയും നേരം വെക്കല്ലേ, ഏതായാലും മരിച്ചെന്ന് ഞാനും അംഗീകരിക്കണം, പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണം, മരിച്ചിട്ട് പിന്നെ എന്തിനാ ഇടപെടുന്നത് കുറച്ച് എന്നുള്ള ലെവലിലുള്ള സംസാരങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ആ ശരീരത്തിൽ ആ എന്താ പറയുക വെറും അസ്ഥി മാത്രമായി പോയത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ആ കാര്യം അതും കൂടി ഇന്നലെ വിജയിച്ച് അത് വലിയൊരു മനസ്സിനൊരു സമാധാനം നൽകണ അല്ലോ. ജീവൻ കിട്ടിയിട്ടില്ലെങ്കിൽ, ജീവനോടെ കിട്ടിയിട്ടില്ലെങ്കിലും ഈ 70 ദിവസമായി അല്ലേ മനാഫ്? അങ്ങോട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. തീർച്ചയായിട്ടും എന്നെ സഹിച്ച എൻ്റെ ഭാര്യനോട് പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ 4 ദിവസം വീട്ടിൽ നിന്നത്, ഇവിടെ ആയാലും ഇതിപ്പം ഈ ക്യാമറ ഇപ്പം നിൽക്കുന്നത് ഞാനിവിടെ വാടകയ്ക്ക് എടുത്ത വീട്ടിലാണ്. ഈ വീട്ടിൽ ഈ തറയിലാണ് കിടന്നുറങ്ങിന് ഇത്രയും ദിവസവും ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കൽ. വീട്ടുകാരും വെറുത്തു പോയിനി, നാട്ടുകാരും വെറുത്തു പോയിനി, രാഷ്ട്രീയക്കാരും വെറുത്തു പോയി എന്നെ കൊണ്ട്. പക്ഷേ നല്ലൊരു കാര്യത്തിനല്ലേ, അപ്പം കുറച്ചൊക്കെ എല്ലാവരും സഹിക്കുക, അത്രേ പറയാനുള്ളൂ ആ കാര്യത്തിൽ. മനാഫെ, ഞാൻ മൊത്തം എത്ര രൂപയുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ മനാഫിന്? എനിക്കൊന്നും ഒരു വലിയ നഷ്ടമാണ്. ഇതിൽ സി സി ഒന്നും അടഞ്ഞു തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു വണ്ടിക്ക്. വണ്ടി പുതിയ വണ്ടിയല്ലേ, പുത്തൻ പുതിയ വണ്ടിയാണ് സി സി. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വെള്ളത്തിൽ പോയി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ബാങ്കിലെ അടവ് തെറ്റിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ അടവും കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. മറ്റു വണ്ടികളും ഈ ഒരു അപകടം നടന്നപ്പോൾ ഒരു 6 വണ്ടിയുണ്ട്, എല്ലാം അടവ് തന്നെ. അതിനും പല നമ്മളെ കമ്പനിയിലെ ഡ്രൈവർമാരും പല ചാനൽ ചർച്ചയിലാണ് ഞാൻ എന്താ പറയുക ശിരൂരിലെ ഈ എന്താ പറയുക ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങളെ കൊടുത്തുനിന്ന് ഞാൻ രാത്രി എല്ലാവരെയും റൂമിലാക്കിയിട്ട് അതായത് കുറേ മലയാളികൾ ഇവിടെ വന്നിനും പല ആളുകളെയും ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം, ഓരോ ഭക്ഷണ കാര്യം നോക്കണം, ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓടി നടക്കുകയും സാറ് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഒരു നേരം പോലും ഓടി ഇരുന്നിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് രാത്രി വന്ന് നോക്കുമ്പോഴേക്കും ചാനൽ ചർച്ച ആരതൊക്കെ ഒക്കെ ഒന്നിങ്ങനെ വെറുതെ മൊബൈലിൽ നോക്കുമ്പോൾ ഉണ്ടാവും നമ്മളെ ലോറിൻ്റെ ഡ്രൈവർമാർ ഓരോ ചാനലിൽ ചർച്ചയിലൊക്കെ. അപ്പോഴറിയാം നമ്മളെ ലോറി വേറെ ഓടി ഓടണില്ല എന്നുള്ളത്. അപ്പം ഓരോടും ആരോടും ഒന്ന് നിർബന്ധിച്ച് ജോലിക്ക് പോകാനും പറയാനും പറ്റാത്ത അവസ്ഥ. മാസങ്ങളോ ഇപ്പോൾ ഒരു ഇപ്പോൾ അടുത്താണ് ലോറികളൊക്കെ ഓടാൻ തുടങ്ങിയത്. മറ്റുള്ള സ്ഥാപനത്തിലുള്ള പണിക്കാരും മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ
വന്നത്. ഇതൊക്കെ അടവ് തന്നെ വലിയ ബാധ്യത, വലിയ എമൗണ്ട് ബാധ്യത ആയി. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമില്ലേനും. പണം ഞാൻ പിന്നെയും ഇവരുണ്ടാക്കി തന്ന, ഞാൻ ഈ വിഷയത്തിൽ, അർജുൻ്റെ വിഷയത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നത് എൻ്റെ എന്താ പറഞ്ഞാൽ, ഞാൻ ഓൽക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഈ ഒരു സമയം. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ച്, ഐ മീൻസ് എൻ്റെ വീട് പുലർന്നു പോയത് ഇവരെ കൊണ്ടാണ്. അപ്പം അതിൻ്റെ ഒരു റിട്ടേൺ ഞാൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആ കടമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ കൂടുതൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഉത്തരവാദിത്തമാണ്. നാളെ അർജുൻ്റെ മോൻ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, മനോഹക്ക നിങ്ങളെൻ്റെ അച്ഛനെ തരയാൻ ഒന്നും ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറുപടി ഇല്ലാതാവരുത്. ആ പണി എടുത്ത് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മനോഫ, ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കുറച്ച് കിട്ടുമായിരിക്കും അല്ലേ? വണ്ടി ടോട്ടൽ ലോസ് ആണ്. ആ വണ്ടി കാണുമ്പോൾ നമുക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? അതറിയാം, ടോട്ടൽ ലോസ് ആയിരിക്കും എന്നുള്ളത് അറിയാം. അല്ല, ഇൻഷുറൻസ് നമ്മളതിൻ്റെ കാര്യത്തിലൊരു പ്രയാസം ഇല്ലേനും. നമുക്ക് ഇപ്പോൾ വണ്ടി കാണണമെന്ന് ഒരു നിർബന്ധം ഇല്ലാതെ തന്നെ ഇൻഷുർ കിട്ടും. വണ്ടി കളവ് പോയാലേ കിട്ടൂല ഇൻഷുറൻസ്. ഇൻഷുറൻസിന് ഒരു പ്രശ്നമില്ലേനും. നമ്മൾ FIR ഇട്ട് പോയ കേസാണിത്. അപ്പോൾ ഈ FIR എങ്ങാനും ക്ലോസ് ചെയ്ത് പോയാൽ, നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു FIR ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങാനും FIR ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെരച്ചിൽ തന്നെ നിന്നുപോകും. അപ്പം നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിൻ്റെ അടവൊക്കെ അടച്ച് എന്താ പറഞ്ഞാൽ FIR ക്ലോസ് ചെയ്യില്ല എന്നുള്ളത്. ഞാൻ കലക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞിരിക്കണം FIR ക്ലോസ് ചെയ്യാൻ പറഞ്ഞ്, നേരിട്ട് എന്നോട് പറഞ്ഞതാണ്, വേണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി തരാം, മനാഫിന് പുതിയ ഇൻഷുറൻസ്, പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിൻ്റെ പണി നമ്മൾ ചെയ്തുതരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്താൽ, എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നാൽ, എനിക്കതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗത്ത് നിന്ന് എന്താ പറഞ്ഞാൽ, ഓരോ ഫാമിലിക്ക് ആരെന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു പരിധിയുണ്ട്. ഏറ്റവും വലിയ പൈസ കിട്ടുക ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസാണ്. ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. കാരണം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പം മിസ്സിങ് ആയിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ. ഓനെ കിട്ടണമെന്നുണ്ടെങ്കിൽ 7 കൊല്ലത്തിന് ശേഷം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് കഴിയുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നത്തെ അപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ ഞാൻ എന്താ പറഞ്ഞാൽ, ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നാളത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടപെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനാഫ. ഈ നമ്മൾ ഇടപെടുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ വല്ലാതെ തളർത്താൻ ശ്രമിച്ചു. പല ഓൺലൈൻ മീഡിയകളും ഒക്കെ എന്തൊക്കെ അനാവശ്യങ്ങൾ എഴുതി പിടിപ്പിച്ചത്, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ ശീലമായി, അതുകൊണ്ട് ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷേ മനാഫിനെ പോലുള്ള ഒരാൾ ഇത് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണുകയല്ലേ, നിങ്ങൾ കുഴൽപ്പണം കടത്താൻ വേണ്ടി വന്നു, നിങ്ങൾ വണ്ടി അടിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടേക്കുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് വെട്ടിക്കാൻ വേണ്ടി നടത്തിയതാണ്, മനാഫിൻ്റെ യഥാർത്ഥ മുഖം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ചില ഓൺലൈൻ ആളുകളെ, ഈ കുടുംബത്തെ ആക്ഷേപിച്ചു അവർ, അതേപോലെ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്ത് നമ്മളടക്കമുള്ളവരെ ചിലരൊക്കെ ആക്ഷേപിച്ചു. അവരൊക്കെ ചാനൽ മുറിയിലിരുന്ന് ഇപ്പോഴും പലരും വിഷമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത് മനാഫിനിപ്പോൾ? ഞാൻ ഈ സത്യത്തിൽ സാറിൻ്റെ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് നിന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സാറെ കാണുന്ന ലൈഫിൽ ആദ്യത്തെ സമയം, അതെ, സാറൊരു ബന്ന് തിന്നു. ആ സമയത്ത് ഞാൻ സാറേക്കാളും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്ത ഓൺലൈൻ ചാനലുകാരുണ്ടായിരുന്നു. എൻ്റെ ഫോൺ നമ്പർ എവിടുന്നാ കിട്ടണേ അറിയില്ല. മനാഫ്ക്ക ഞമ്മക്ക് അവിടെ വന്നിട്ട് വിഷ്വൽസ് ഒന്നും എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഒരു റിപ്പോർട്ടറെ വിടാൻ പോലുള്ള സാമ്പത്തിക ശേഷിയില്ല. നമ്മളെ സഹായിക്കണമെന്ന് പറഞ്ഞ ചാനലുകാരാണ് പിന്നീട് എന്താക്കണത്. അതായത് ഞാൻ വിട്ടുകൊടുക്കും, ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഇന്നോട് ഇങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പിറ്റേ ദിവസം ചാനലുകളിൽ വരികയാണ്. ഞാൻ ഒരു 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 ഇതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ പോലും എന്താവുകയാണ് പിറ്റത്തെ. ഞാൻ രാവിലെ നോക്കുമ്പോൾ, അല്ല ഈ എന്താ ഈ ചാനലിൽ ഇങ്ങനെ കാര്യം പറഞ്ഞ്, ഞാൻ ഒന്നും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവരതിനെ മുഴുവൻ എന്താക്കുകയാണ് വളച്ചൊടിച്ച്. അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായില്ല ഞാൻ, കാരണം അതൊന്നും നോക്കാനുള്ള സമയം എനിക്കില്ലേനു, സാറ് കണ്ടില്ലേനു, ഞാൻ ഓടി ഓടി നടക്കേനു.
പക്ഷെ എന്താണ് ഇതേ ചാനലാർ എന്താക്കുകയാണ്, പിന്നീട് ഞാൻ കൊള്ളക്കാരനും സ്മഗ്ലറും ഇന്ത്യയിൽ അൽക്വയ്ദ ഭീകരനെക്കാട്ടിയും വലിയ ഭീകരനായി മാറിപ്പോയി ഞാൻ ഒരു സമയം കൊണ്ട്. എൻ്റെ ഫാമിലിക്ക് എത്രമാത്രം അത് ബാധിക്കും എന്നുള്ളത് ഒന്നും ചിന്തിച്ചിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഡഡ്ജർ പോകുന്നുള്ള ഒരു ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു. എങ്ങാനും ആ ഡഡ്ജർ പോണേൻ്റെ ഇടയിൽ എനിക്ക് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ പറയുക, ആജീവനാന്ത കാലം ഞാനൊരു എന്താ പറയുക കൊള്ളക്കാരനും കൊലപാതകിയും എന്തൊക്കെ എൻ്റെ പേരിലുണ്ടാക്കിയത് ഇതൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഫാമിലിയും എന്താ പറയുക ജനങ്ങളെ മുന്നിൽ ജീവിക്കേണ്ടി വരില്ലേനോ. എന്തായാലും എനിക്ക് താങ്ങാൻ കഴിയും, ചില ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല. എനിക്കതാ പറയാനുള്ളത്, ചില ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല. അപ്പം തന്നെ ഒരു അർജുൻ പോയതിന് പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു കുടുംബം കൂടിയും ഈ ലോകത്ത് നിന്ന് പോകണമെന്ന് കാണേണ്ടി വരും. പക്ഷെ നമ്മൾ ഞാൻ തീയിൽ കുരുത്തതാണ്. എന്തായാലും ഈ ടൈപ്പ് വെയിലത്ത് എന്തായാലും ഞാൻ വാടൂല. മനാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറഞ്ഞു, ഉയർത്തപ്പെട്ടവൻ എന്നാണ് അത്രയും മനാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. മനാഫ് അത് ശ്രദ്ധിച്ചിരുന്നു എപ്പോഴെങ്കിലും? സത്യത്തിൽ എനിക്ക് എൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയില്ലേനു. ഇല്ലോ, വലിയൊരു ഗ്ലാമർ ഇല്ലാത്ത പേരെയിരുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിൻ്റെ അർത്ഥം ഇതുണ്ടെന്ന് ഞാൻ സത്യമായിട്ടും ഞാൻ അന്നലാണ് അറിയുന്നത് മനാഫിൻ്റെ അർത്ഥം. നിങ്ങൾ പൊളിയാണ് മനുഷ്യ കേട്ടോ. അപ്പോൾ നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്, എന്തായാലും ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് ശരിക്കും പറഞ്ഞാൽ പലതവണ ആളുകൾ കണ്ട് കരഞ്ഞു എന്നാണ് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് അർഹിച്ച ആളൊന്നുമല്ല, ഞാൻ ഇതിൻ്റെ കടമ ചെയ്തെന്നുള്ളൂ. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ അഭിലാഷേട്ടന് ആ ബൈറ്റ് കൊടുത്തിട്ട് ആ ക്രെയിനിൽ നിന്ന് അർജുനെ എടുത്തോട് കൂടിയിട്ട് ഞാൻ ഒരിക്കലും അർജുൻ്റെ ബോഡിന്നോ അല്ലെങ്കിൽ എന്താ പറയുക അവൻ്റെ മൃതദേഹമെന്നോ അതുപോലും പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. അവൻ അർജുനെ അവിടുന്ന് എടുത്തോട് കൂടിയിട്ട് ഞാൻ അഭിലാഷേട്ടൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ ചാനലിലേക്ക് വരൂല എന്ന് വിചാരിച്ചതാണ്. ഞാൻ രാത്രി വരെ പിന്നെ ഒരു ചാനലാർ എന്താ പറയുക ഇതുപോലെ എൻ്റെ മൊബൈൽ റിങ് ചെയ്തൊരു സമയം ഉണ്ടാവില്ല ചാനലാരെ കൊണ്ട്. ഞാൻ ഈ പ്രശസ്തി ഒന്നും ആഗ്രഹിക്കില്ല സാർ. ഇത് എന്താ പറയുക, ഞാൻ പിന്നീട് ഇതിലേക്ക് എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞ് മനാഫുദ്ദീൻ്റെ മുന്നിൽ നിൽക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1000 ആൾ കാണുമ്പോൾ ഒരു 10 ആളെങ്കിലും മനാഫ് കാരണം ഇതേമാതിരി ആയാൽ എന്നുള്ള ആ ഒരു ഒറ്റ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സാർ ഞാൻ ഇതിൻ്റെ പിന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സാർ ഞാൻ ഈ ചാനലിൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഒരിക്കലും എനിക്കറിയാം മനാഫ്, ഞാൻ മനാഫിന്റെ കൂടെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ മഴയത്തൊക്കെ നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ മനാഫിൻ്റെ അടുത്ത് വരുമ്പോഴും മനാഫിന് എന്ത് ചെയ്യണം എന്നറിയാതെ മനാഫ് നിൽക്കുമ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ, പാസിന് വേണ്ടിയൊക്കെ നമ്മൾ അവിടെ ഒരുമിച്ച് ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെ മനാഫ് ശരിക്കും നിസ്സഹായമായി പോകുന്ന സമയത്തുണ്ട്. ഭാഷ പലപ്പോഴും അറിയുന്നില്ല. ഈ ലോക്കൽ പോലീസുകാരോട് തർക്കിക്കുന്ന മനാഫിനെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ദൂരെ നോക്കി, ഈ മനാഫ് അവിടെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് അങ്ങ് മാറുകയായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ചാനലുകാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, മറ്റേ കർണാടകയിലെ ചാനൽ, ഈ ചങ്ങാതി ആരാ, പുള്ളിയുടെ റിലേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനല്ല, പുള്ളി ഈ ലോറിയുടെ ഓണറാണ്. അപ്പോൾ ലോറി കിട്ടാൻ വേണ്ടി ആയിരിക്കുമല്ലേ മനാഫ് ഈ ബഹളമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ അവിടെ ആൾക്കാർ പറഞ്ഞു ലോറിയൊന്നും പുള്ളിക്ക് ആവശ്യമില്ല, അതൊക്കെ പുള്ളിക്ക് ഇൻഷുറൻസ് കാര് കൊടുത്തോളും, അത് ഇവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെന്നൊക്കെ നമ്മൾ ലോക്കൽ ചാനലുകളിലൂടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം സാറിന് ഞാൻ ഈ റിപ്പോർട്ടർ ടി വി കൂടെ ഒരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ കൂടെ നിന്ന ആളുകളിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചു പോയിക്കണേ. ഈ പറ്റിച്ചു പോയ ആളുകൾക്കൊക്കെ അറിയാം, ഞാൻ ഓരോ പേര് പറയാതെ തന്നെ ഓരോ മനസ്സിലേക്ക് പോകും ഈ ഒരു രംഗം. എന്നെ പറ്റിച്ചു പോയിട്ട് എത്രയോ സംഭവമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ. ഞാൻ എന്ത് ചെയ്യണത് അത് 100% എഫേർട്ട് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ഹാർഡ് വർക്കോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കണം എനിക്ക്, പക്ഷെ നഷ്ടങ്ങൾ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകെ കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത്. ആ ഭക്ഷണം കഴിക്കാൻ അന്നൊന്നും എനിക്ക് ഉണ്ടോയെന്ന് മാത്രമേ ഞാൻ അത് ചിന്തിക്കുന്നുള്ളൂ. അതുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ കൂടുതൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും വേണ്ട. ഞാൻ ഇനിയും നാളെ ഇതിൻ്റെ ഇപ്പോൾ സാറിപ്പോൾ ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വർമൽപ്പേ വരുന്നുണ്ട്. നമ്മൾ ജഗന്നാഥൻ്റെ മക്കളെ തിരയാൻ മക്കൾക്കും വേണ്ടിയിട്ട് ജഗന്നാഥനെ തിരയാൻ വേണ്ടി ഇറങ്ങാണ്. ലോകേഷിനെയും ജഗന്നാഥിനെയും തിരയാൻ വേണ്ടിയിട്ട്
നമ്മളെ കമ്മിറ്റ്മെന്റ് അല്ലേ ഒക്കെ. ആ ഞാൻ എന്തായാലും അതൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടേ തിരിച്ചു പോരുള്ളൂ. അത് ഇന്ന് തന്നെ കൈയാണെങ്കിൽ ഒന്ന്, ഇന്ന് തന്നെ കൈയാണെങ്കിൽ ഇന്ന് തന്നെ കൈയാണെങ്കിൽ നമ്മൾ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ജഗന്നാഥൻ്റെ വീട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയതാണ്. ഒരു ചെറിയ ആലപ്പുരമായിരുന്നു, പശുവിനൊക്കെ കെട്ടുന്ന ആലപ്പുരൻ്റെ സമാണ് ജഗന്നാഥൻ്റെ വീട്. ആ വീട്ടിൽ അടുക്കളയിലേക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളായി, അയൽവക്കത്തു നിന്ന് ആരെങ്കിലും എന്താ പറയുക ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിച്ച്, അങ്ങനെയുള്ള ഒരു നാല് സ്ത്രീകളാണ് ഉള്ളത്. അതിൽ മൂന്ന് ജഗന്നാഥൻ്റെ മക്കളും ജഗന്നാഥൻ്റെ ഭാര്യ അടക്കം നാല് സ്ത്രീകൾ ജീവിക്കുന്ന ഒരു വീടാണ്, ആരുമില്ല. അപ്പം ഞാൻ കർണാടക ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്നലെ പരമാവധി ഞാൻ കന്നഡ ചാനലിൽ അതിനും ചർച്ച ചെയ്തിരുന്നു ഇത് പല കാര്യങ്ങളും. അതായത് നമ്മൾ പോകുന്നതോട് കൂടിയിട്ട് ആ തെരച്ചിൽ നിന്ന് പോകരുത്, അവരെ തിരയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകണം. അതേമാതിരി തന്നെ ഞാൻ ശക്തമായി ഇതിൻ്റെ പിന്നിൽ, അർജുൻ്റെ പിന്നിൽ എത്ര നിന്നിക്കണോ അതേമാതിരി ഞാൻ ജഗന്നാഥിൻ്റെ ലോകേഷിൻ്റെ ഫാമിലിക്കും കൂടി നിന്നിട്ടുണ്ട്. ശരിയാണ്. അതിൻ്റെ ഫലമായിട്ട് ജഗന്നാഥൻ്റെ ഫാമിലിക്ക്, ജഗന്നാഥൻ്റെ ഫാമിലിൻ്റെ അതായത് രണ്ട് മക്കൾക്ക് നമ്മളെ ഈ ഇടപെടൽ കാരണം ഗവൺമെൻറ്റിൽ താൽക്കാലിക ജോലി കിട്ടി. അതൊരു വലിയ ഒരു കിട്ടലാണ്. തീർച്ചയായിട്ടും നമുക്കതൊക്കെ ചെയ്തു കൊടുക്കാൻ ഇനി കഴിയും. അർജുനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അന്ന് അഞ്ജുൻ്റെ അടുത്തും അമ്മയടുത്തും ഒക്കെ പറഞ്ഞത് മനുഷ്യസാധ്യമായതല്ല നമുക്ക് ചെയ്യാം. ഇപ്പം കൃഷ്ണയ്ക്ക് ജോലി കിട്ടി, അത് ആ കുടുംബത്തിനൊരു ആശ്വാസമാണ്. അയാൻ ഒരിക്കലും ഇനി മനാഫിനോട് വന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. മനാഫിനോട് അയാൻ വളർന്നു വരുമ്പോൾ മനാഫിക്ക എന്ന് വിളിച്ചുകൊണ്ടായിരിക്കുമല്ലോ അയാൻ വരിക. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യം. ഇനി എന്തായാലും ചെറിയ സാമ്പത്തിക സഹായം കൂടി എനിക്കൊന്നും തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടുമ്പോൾ ചെറുതല്ലാത്തൊരു സംഖ്യ അവന് വേണ്ടി കിട്ടും. അതൊക്കെ മനാഫ് ചെയ്തു കൊടുത്തതിൽ വലിയ ആർത്ഥത്തിൽ മനാഫിനോട് കേരളമാകെ കടപ്പെട്ടിട്ടുണ്ട് മനാഫ്. അപ്പോൾ മനാഫ് ഇനിയൊന്നും മനസ്സിൽ വയ്ക്കേണ്ട, ഇതൊക്കെ വന്നെങ്കിൽ ഒരു കാലം വരും. എത്രമാത്രം ആലോചിക്കുക, മനാഫ് ആ ബന്ധം നമുക്കെല്ലാം മാതൃകയാണ് കേട്ടോ മനാഫ്. താങ്ക് യു മനാഫ്. ഞാനും എനിക്ക് കുറച്ച് സമയം മനാഫുമായിട്ട് ഇടപെടാൻ സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് മനാഫിലുള്ളൊരു ഒരു നാടൻ മനുഷ്യനെയാണ് ഞാൻ പലപ്പോഴും കണ്ടത്. താങ്ക് യു മനാഫ്.